രാജ്യാന്തര ചലച്ചിത്രമേളയ്ക്ക് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കമാവുകയാണ്. വൈകുന്നേരം മുഖ്യമന്ത്രിയായിരിക്കും മേളയുടെ ഔദ്യോഗിക ഉദ്ഘാടനം നിർവഹിക്കുക. അതിനു മുമ്പ് തന്നെ സിനിമകളുടെ പ്രദർശനം തുടങ്ങുന്നുണ്ട്. ഇത്തവണ മേളയുടെ നടത്തിപ്പിലും ഉദ്ഘാടന ചടങ്ങിലുമൊക്കെ ഒരുപാട് വ്യത്യസ്തമായ രീതികൾ ഉണ്ട്. കാരണം കോവിഡാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് നിയന്ത്രണങ്ങളോടെയാണ് ഈ മേളയുടെ നടത്തിപ്പ് ഉണ്ടാവുക. വിശദാംശങ്ങളുമായി നമുക്കൊപ്പം സഹൽസി മുഹമ്മദ് ഉണ്ട്. സഹലിനൊപ്പം തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ കമലും അതിഥിയായി ഉണ്ടാകും. സഹൽ, ആദ്യം എന്തൊക്കെയായിരിക്കും ഇന്നത്തെ പ്രേക്ഷകരെ കാത്തിരിക്കുന്ന ചിത്രങ്ങൾ, ഒപ്പം ക്രമീകരണങ്ങൾ അദ്ദേഹത്തോടും ചോദിക്കാം. ശരണി, മഹാമാരിക്കാലത്ത് ആളുകൾക്കിടയിൽ വളർന്ന വലിയ ആകാംക്ഷകളുടെയും ഒപ്പം തന്നെ മാനസികമായ പിരിമുറുക്കത്തിൻ്റെയും ഒക്കെ കാലത്തിനൊടുവിൽ കാഴ്ചയുടെ വസന്തം ഇന്ന് മിഴിനുറക്കുകയാണ്. മുഖ്യമന്ത്രിയാണ് ഇന്ന് മേള ഉദ്ഘാടനം ചെയ്യുന്നത്. 18 ചിത്രങ്ങൾ ആദ്യ ദിവസമുണ്ട്. ബോസ്നിയൻ വംശഹത്യയുടെ കഥ പറയുന്ന കൊവാഡിസ് ഐഡയാണ് ആദ്യ ഉദ്ഘാടന ചിത്രം. അതിനു മുൻപ് തന്നെ 9:30 തന്നെ സിനിമകൾ പ്രദർശനം ആരംഭിക്കുന്നുണ്ട്. വൈകിട്ട് മുഖ്യമന്ത്രി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും. ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ഇപ്പോൾ നമുക്കൊപ്പമുണ്ട്, കമൽ നമുക്കൊപ്പമുണ്ട്. സാർ, വലിയ വെല്ലുവിളിയാണ് ഏറ്റെടുത്തിരിക്കുന്നത്. എങ്ങനെയാണ് ഇപ്പം ഇതൊരു യാഥാർത്ഥ്യമാകുമ്പോൾ സാറിൻ്റെ മനസ്സിലുള്ള കാര്യം എന്താണ്? ഇപ്പോൾ വലിയ സന്തോഷത്തിലും പ്രതീക്ഷയിലുമാണ്. കാര്യങ്ങളെല്ലാം വളരെ സ്മൂത്തായിട്ട് പോകുന്നുണ്ട്. ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് മേള. 9:30 സിനിമകൾ ആരംഭിക്കും. വൈകിട്ട് മുഖ്യമന്ത്രി മേള ഉദ്ഘാടനം ചെയ്തു. നിശാഗന്ധിയിൽ വെച്ചിട്ടാണ് വൈകിട്ട് 6 മണിക്ക്. സ്വാഭാവികമായിട്ടും ഡെലിഗേറ്റ്സ് നല്ല ഒരു പ്രതികരണമാണ് ഇതുവരെ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2500 ഡെലിഗേറ്റ്സിനെയാണ് തിരുവനന്തപുരത്ത് ഉദ്ദേശിക്കുന്നത്. 6 തിയേറ്ററുകളിലായിട്ടാണ് പ്രദർശനം. 4 ഷോ വെച്ചാണ് ഡെയിലി ഉള്ളത്. എല്ലാം നല്ല സിനിമകൾ തന്നെയാണ്. 80 സിനിമയാണ് മൊത്തം പ്രദർശിപ്പിക്കുന്നത്. ഇതേ സിനിമകൾ തന്നെയായിരിക്കും മറ്റെല്ലാ സെൻറ്റേഴ്സിലും പ്രദർശിപ്പിക്കുക. ഞങ്ങളെ സംബന്ധിച്ചോളം ഇങ്ങനെ ഒരു മേള നടത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഈ കോവിഡ് കാലഘട്ടത്തിൽ ഏറ്റവും വലിയ ഒരു സന്തോഷവും അതോടൊപ്പം തന്നെ വെല്ലുവിളിയും തീർച്ചയായും. പക്ഷേ അതൊരു ഒരു സ്പിരിറ്റ് നമ്മളെ സംബന്ധിച്ചോളം ചലച്ചിത്ര പ്രവർത്തനം ഈ എന്താ പറയുക നിലച്ചു എന്ന് തന്നെ പറയാവുന്ന ഒരു കാലഘട്ടമായിരുന്നില്ലേ ഈ കോവിഡിൻ്റെ സമയത്ത്. ആദ്യകാലത്ത് ഷൂട്ടിംഗ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് ഷൂട്ടിംഗ് പുനരാരംഭിച്ചപ്പോഴും തിയേറ്റർ തുറന്നിട്ടില്ല. തിയേറ്റർ തുറന്നപ്പോഴേക്കും പ്രേക്ഷകരുടെ ഒരു വലിയ തള്ളിക്കയറ്റം നമുക്കിപ്പോൾ തിയേറ്ററുകൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം 1.5 സീറ്റുകളിലേക്കാണ് പ്രവേശനമുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചലച്ചിത്ര മേള അതിന് ഒരു 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 ഉണർവ് നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുതന്നെയായിരുന്നു ഉദ്ദേശിച്ചിരുന്നതും. സാംസ്കാരിക രംഗത്തെ മൊത്തം ഒരു പ്രചോദനം ആയിട്ട് ഈ മേള മാറും. കോവിഡ് കാലത്തെ പ്രതിസന്ധിയെ നമ്മൾ അതിജീവിക്കാൻ ഈ ചലച്ചിത്രമേളയ്ക്കും മേളയിലൂടെ കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മളിപ്പം ഈ മേളയിൽ നിന്ന് വലിയ രാഷ്ട്രീയ ചർച്ചകൾ ഉയർന്നു വരാറുണ്ട്. വലിയ രാഷ്ട്രീയം പറയുന്ന സിനിമകൾ, അതാണ് ഈ മേളയുടെ ഒരു പ്രത്യേകത. ഇത്തവണ നമ്മൾ സിനിമകൾ തിരഞ്ഞെടുക്കുമ്പോൾ സ്വീകരിച്ചിരിക്കുന്ന ഒരു രാഷ്ട്രീയ സമീപനം എന്താണ്, അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്താണ്, അതിൻ്റെ ഫോക്കസ് എന്തായിരിക്കും? തീർച്ചയായിട്ടും നമുക്കിവിടെ IFFK ഒരു ഫേസ് എന്ന് പറയുന്നത് 3 ലോകരാജ്യങ്ങളിലെ സിനിമകളാണ് പ്രധാനമായിട്ടും പ്രത്യേകിച്ച് മത്സരവിഭാഗത്തിൽ വരുന്നത്, ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അവിടുത്തെ ജനജീവിതം, അവിടുത്തെ രാഷ്ട്രീയം, അവിടുത്തെ സാമൂഹ്യ സാംസ്കാരിക പശ്ചാത്തലങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യുന്ന സിനിമകളാണ് കൂടുതൽ വരുന്നതും. അതുതന്നെയാണ് നമ്മുടെ IFFK ഏറ്റവും വലിയൊരു പ്രാധാന്യം എന്ന് പറയുന്നത്. ഇത്തവണയും അത് തന്നെയായിരിക്കും ചർച്ച ചെയ്യപ്പെടുക. പ്രത്യേകിച്ചും ലോകത്ത് മുഴുവൻ നമ്മൾ കാണുന്ന ഒരു വലതുപക്ഷ സമീപനമുണ്ട്. അത് വല്ലാതെ ഒരു ഫാസിസ്റ്റ് കടന്നാക്രമണത്തിൻ്റെ ഒരു കാലത്തേക്കാണ് ലോകം മുഴുവൻ പോയിക്കൊണ്ടിരിക്കുന്നത്. പല ലോകത്തിലെ പല രാജ്യങ്ങളും, പ്രത്യേകിച്ച് ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ കണ്ടു, അതിൽ നിന്നൊരു തിരിച്ചുവരവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. യൂറോപ്പിലെ പല രാജ്യങ്ങളും അങ്ങനെയുണ്ട്. ആഫ്രിക്കൻ അതല്ലെങ്കിൽ ഏഷ്യൻ രാജ്യങ്ങളിലൊക്കെ തന്നെ അത്തരം ചിലയിടത്ത് വംശീയ കലാപങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ സിനിമ പറയുന്നത് എപ്പോഴും അതിൻ്റെ രാഷ്ട്രീയം കൂടിയാണ് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് മേളകളിൽ നടക്കുന്ന ഇത് അതിനെക്കുറിച്ച് വളരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളും അല്ലെങ്കിൽ ഇടപെടലുകളും സംവാദങ്ങളും ഒക്കെ ഈ മേളയിലും ഡെലിഗേറ്റ്സിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവാറുണ്ട്. അത് വലിയൊരു ഒരു യുവജനങ്ങളുടെ ഇടയിലും വലിയ മുന്നേറ്റത്തിന്, സാംസ്കാരികമായ ഒരു ഒരു മുന്നേറ്റത്തിനും അവബോധത്തിനും ഇടയാക്കുന്നുണ്ട് മേള. ആ രീതിയിലാണ് ഇത് അടയാളപ്പെടുത്തപ്പെടുന്നത് IFFK എന്നുള്ളത്. അത് ഇത്തവണ ഉണ്ടാവും. നമുക്കിപ്പം സാധാരണയായി ഇപ്പോഴത്തെ ചില അഭിപ്രായങ്ങൾ, രചനകൾ, സൃഷ്ടികളൊക്കെ വലിയ തോതിൽ ആക്രമിക്കപ്പെടുന്ന ഒരു പുതിയ കാലം, അവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. ഈ മേള, നേരത്തെ മേള തന്നെ, മേളയിൽ നിന്ന് തന്നെ ചില വിവാദങ്ങൾ ഉണ്ടായിട്ട്, വ്യക്തിപരമായി താങ്കളും ആക്രമിക്കപ്പെടുന്ന ഘട്ടമുണ്ടായിട്ടുണ്ട്. ഈ മേളയുടെ തിരഞ്ഞെടുപ്പുകളിൽ, അല്ലെങ്കിൽ ഈ മേളയെ ഏതെങ്കിലും തരത്തിൽ ആ ഒരു രാഷ്ട്രീയ സാഹചര്യം പ്രതികൂലമായോ, അല്ലെങ്കിൽ ആ ഒരു ചർച്ചാവുന്ന തരത്തിൽ അനുകൂലമായോ സ്വാധീനിച്ചിട്ടുണ്ടോ? അല്ല, നമ്മൾ ഇവിടെ നടക്കുന്ന എന്താ പറയുക രാഷ്ട്രീയമായിട്ടുള്ള ആക്രമണങ്ങളോ അതൊന്നും ഈ മേളയുടെ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്നില്ല. അത് നമ്മുടെ വിഷയവുമല്ല.
കാരണം വ്യക്തിപരമായിട്ടും അതല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ തന്നെ ആക്രമിക്കപ്പെടുന്നുണ്ട്. അതൊന്നും അല്ലല്ലോ വിഷയം. നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന സിനിമകളെ അടയാളപ്പെടുത്തുന്ന രീതിയിലായിരിക്കണം ഓരോ തവണത്തെയും മേളയും കടന്നു പോകേണ്ടത്. അതിൽ മനുഷ്യന് ദോഷമുണ്ടാക്കുന്ന ഒന്നും സംസാരിക്കാൻ പാടില്ല, രാഷ്ട്രീയം പാടില്ല എന്നുള്ളതാണ് ഞാൻ നമ്മൾ പൊതുവെ വിശ്വസിക്കുന്നത്. ചലച്ചിത്ര മേളയുടെ ഒരു ഉദ്ദേശവും അത് തന്നെയാണ്. സർക്കാർ ഈ IFFK നടത്താൻ അല്ലെങ്കിൽ ചലച്ചിത്ര അക്കാദമി എന്നുള്ള സ്ഥാപനം കൊണ്ട് തന്നെ ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്, ഒരു സാംസ്കാരികമായിട്ടുള്ള മുന്നേറ്റത്തിന് പ്രചോദനമാകുക എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളതൊന്നും സ്വാധീനിക്കുന്നില്ല. ഞങ്ങളെ സംബന്ധിച്ചോളം നല്ല സിനിമകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ, അതിനപ്പുറത്ത് വേറെ ഒന്നുമില്ല. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ഇപ്പം അക്കാദമി ചെയർമാനത്തിൻ്റെ ആൾക്കൂട്ടത്തിനിടയിൽ ബഹളം ഉണ്ടാക്കാതിരിക്കുക അല്ലെങ്കിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളായിട്ട് അപ്പം അത്രയും തിരക്കുകൾക്കിടയിൽ നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഇത്തവണ പക്ഷേ തിക്ക് തിരക്കുകളോ അല്ലെങ്കിൽ തറയിലിരുന്ന് സിനിമ കാണണോ ഇല്ല, നേരത്തെ ഉണ്ടാ ഈ അച്ചടക്ക രാഹിത്യം തന്നെയാണ് ശരിക്കും ആ മേളയുടെ ഭംഗി എന്ന് പറയുന്നത്. ഇത്തവണ അച്ചടക്കം കൊണ്ടായിരിക്കും ഒരുപക്ഷെ മേള ശ്രദ്ധേയമാകുന്നത് അല്ലേ? കോവിഡിൻ്റെ പശ്ചാത്തലത്തിൽ അച്ചടക്ക രാഹിത്യം അതിൻ്റെ ഒരു സൗന്ദര്യം തന്നെയാണ്, അതിൻ്റെ അത് യാതൊരു സംശയമില്ല. പക്ഷേ നമുക്കിപ്പോൾ ഇത്തവണ അത് ചെയ്യാൻ പറ്റില്ല, കാരണം അത് മനഃപൂർവ്വമായിട്ട് ഒഴിവാക്കുന്നതല്ലല്ലോ. നമ്മുടെ സാമൂഹ്യ സാഹചര്യം അതാണ്. കോവിഡ് ഇപ്പോഴും അതേപോലെ തന്നെ നമ്മുടെ സമൂഹത്തിനിടയിൽ നിലനിൽക്കുമ്പോൾ അതിനെ പ്രതിരോധിക്കേണ്ടത് ഉത്തരവാദിത്വമാണ്, ഓരോരുത്തരുടെ ഉത്തരവാദിത്വമാണ്. അത് സർക്കാരിന് അതിൻ്റെതായ ബാധ്യതയുണ്ട്. സർക്കാർ സ്ഥാപനം എന്നുള്ള രീതിയിൽ ചലച്ചിത്ര അക്കാദമി ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തേ പറ്റും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ റിസർവേഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഈ പറഞ്ഞവർ ആൾക്കൂട്ടം പാടില്ല, നിലത്തിരുന്ന് സിനിമ കാണാൻ പാടില്ല എന്നൊക്കെ ഉള്ളൊരു നിബന്ധനയുള്ളത്. അത് ഡെലിഗേറ്റ്സിന് മനസ്സിലാക്കി അവരനുസരിക്കുമെന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും മേള ഇന്ന് തുടങ്ങുകയാണ്. കാഴ്ചയുടെ വസന്തം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മിഴി തുറക്കുകയാണ്. ഇന്ന് 9:30 മുതൽ ഇനി നീളുന്ന 5 ദിവസങ്ങൾ തിരുവനന്തപുരത്ത് IFFK വേദികൾ ഉണർന്നു തന്നെ ഇരിക്കുകയാണ്. പ്രതിനിധികളെല്ലാം കഴിഞ്ഞ ദിവസം എത്തി, കോവിഡ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞ് പാസ് സ്വീകരിച്ച് അവരതിനുവേണ്ടി തയ്യാറെടുക്കുകയാണ്. 20 പേർക്കാണ് കഴിഞ്ഞ ദിവസം പരിശോധന കോവിഡ് പോസിറ്റീവ് ആയതെങ്കിലും ആശങ്കകൾക്കിടയിലും ജാഗ്രതയോടുകൂടി മേള തുടങ്ങുകയാണ്. ശാലിനി ശരി സഹസ്യമോ.